നമസ്കാരം ഞാൻ ഹരിസുധൻ എല്ലാവർക്കും എച്ച് എസ് ലേണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ രണ്ടാമത്തെ വീഡിയോ ക്ലാസ് ആണിത് രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള കൺവേർഷൻ മെത്തേഡ് ആണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവുകയാണ് കൺവേർഷൻ മെത്തേഡ് എന്താണ് കൺവേർഷൻ മെത്തേഡ് കൺവേർഷൻ മെത്തേഡിന് പറയുന്ന മറ്റൊരു പേര് ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് എന്നു കൂടി പറയാറുണ്ട് കൺവേർഷൻ മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരാണ് ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് സിംഗിൾ എൻട്രി ടു ഡബിൾ എൻട്രി സിംഗിൾ എൻട്രീനെ എന്താക്കി മാറ്റുകയാണ് ഡബിൾ എൻട്രി ആക്കിയിട്ട് മാറ്റുകയാണ് ഏതിൽ കൺവേർഷൻ മെത്തേഡിൽ എന്തിനാണ് ഫോർ മേക്ക് ഇറ്റ് കംപ്ലീറ്റ് അക്കുറേറ്റ് സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് അതായത് ആയി സയൻറ്റിഫിക് സിസ്റ്റമാറ്റിക് റെക്കോർഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റിയിട്ട് മാത്രമല്ല ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും കൂടി വേണ്ടി നമ്മൾ സിംഗിൾ എൻട്രിയിൽ തന്നിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയ വിവരങ്ങളേനെ നമ്മൾ എന്താ പറയുക അക്കൗണ്ടിങ്ങിൻ്റെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് അതാണ് രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ മെത്തേഡ് അപ്പോൾ അതിൽ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അതിൽ ഉണ്ടായിരിക്കില്ല അതായത് ഇൻ സിംഗിൾ എൻട്രി സിസ്റ്റം ദർ ആർ സം ഫിഗേഴ്സ് നീഡഡ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ മിസ്സിങ് ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഫിഗേഴ്സ് അവിടെ എന്തുണ്ടായിരിക്കും മിസ്സിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട് അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം ഈ മിസ്സിങ് ഫിഗറുകൾ കണ്ടെത്തണം മിസ്സിങ് ഫിഗേഴ്സ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന് മുൻപേ അപ്പോൾ ആ മിസ്സിങ് ഫിഗേഴ്സ് കണ്ടെത്തുന്നത് പഠിക്കുന്നതിൻ്റെ മുൻപേ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരുന്ന ഐറ്റങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കുക അതിൽ ഫസ്റ്റ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് പർച്ചേസസ് ഉണ്ട് പർച്ചേസസ് റിട്ടേൺ ഉണ്ട് ഡയറക്ട് എക്സ്പെൻസുകൾ അതായത് വേജസ് ക്യാരേജ് ഫ്രൈറ്റ് പോലെയുള്ള ഡയറക്ട് എക്സ്പെൻസുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഡെബിറ്റ് സൈഡിലാണ് റെഡ് കളറുള്ളതൊക്കെ ഡെബിറ്റ് സൈഡിലുള്ള പിന്നെ സെയിൽസ് സെയിൽസ് റിട്ടേൺ ക്ലോസിംഗ് സ്റ്റോക്ക് മുതലായവ ക്രെഡിറ്റ് സൈഡിലും വരും അതിൻ്റെ ബാലൻസ് ആണ് നമുക്ക് എന്ത് കിട്ടുക പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുക ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് മുൻപ് ഇതിൻ്റെ വീഡിയോ ലിങ്കുകളൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൽ കണ്ടോ ഇൻഡറക്റ്റ് എക്സ്പെൻസ് ബാഡ് ഡെപ്റ്റ് ഡിസ്കൗണ്ട് അലൌഡ് ഡിപ്രീസിയേഷൻ ഇതൊക്കെ ഡെബിറ്റ് സൈഡിലും ഇൻകംസ് ക്രെഡിറ്റ് സൈഡിലും വരും ഇതിൻ്റെ ആണ് നെറ്റ് പ്രോഫിറ്റ് ഇതൊന്ന് ഇതെടുത്തുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും അതിൽ അസെറ്റായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് എറ്റ് ബാങ്ക് സൺഡ്ര ഡെപ്റ്റേഴ്സ് ഫിക്സഡ് അസെറ്റ് പിന്നെ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഡ്രോയിങ്സ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ വരും മനസ്സിലായല്ലോ അപ്പോൾ ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ കുറേ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഇതൊന്നും സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഫൈൻഡ് ഔട്ട് ചെയ്യണം നമ്മൾ കണ്ടെത്തണം ഓരോ ഐറ്റങ്ങളും എന്നാലേ നമുക്ക് ഈ ഫൈനൽ അക്കൗണ്ട് ഇതേപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഓരോ ഐറ്റങ്ങളും നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത് മനസ്സിലായല്ലോ അതായത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വേണ്ട ഞാൻ ഈ പറഞ്ഞ ഐറ്റങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വേണ്ട ഐറ്റങ്ങൾ ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ട ഐറ്റങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം അതെങ്ങനെ നമ്മൾ കണ്ടെത്തും അതാണ് അപ്പോൾ നോക്കുക ഈ കൺവേർഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കിക്കോളൂ ഒന്നാമത്തെ പ്രിപ്പയർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആദ്യം നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്തണം ചിലപ്പോൾ ക്യാപിറ്റൽ ഉണ്ടാവില്ല സിംഗിൾ എൻ്ററി സിസ്റ്റത്തിൽ അപ്പോൾ നമ്മൾ എന്ത് കാണണം സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഒരുപാട് ബാലൻസുകൾ കിട്ടും ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ് കിട്ടും ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് കിട്ടും പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ വേണ്ടി വരുന്ന ഈ വേജസ് അതുപോലെ സാലറി അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും ലോസസ് ഡിപ്രീസിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്താം പിന്നെ ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം കണ്ടെത്താം ക്യാഷ് പർച്ചേസ് നമ്മൾ ക്യാഷ് കൊടുത്ത് എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം ക്യാഷ് സെയിൽ ക്യാഷിന് എത്ര വിറ്റിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഡ്രോയിങ്സ് അഡീഷണൽ ക്യാപിറ്റൽ ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള വീഡിയോയും ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിൽ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടെത്താണ്ട് ക്രെഡിറ്റ് സെയിൽസ് എത്ര ക്രെഡിറ്റ് പർച്ചേസ് അതായത് കടത്തിന് വിറ്റത് കടത്തിന് വാങ്ങിയത് പിന്നെ ക്യാഷ് പേയ്മെന്റ് ക്രെഡിറ്റേഴ്സിന് എത്ര പൈസ കൊടുത്തു ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എത്ര റിസീവ് ചെയ്തു പിന്നെ എന്താ പറയുക ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസുകൾ ബിൽസ് റിസീവബിൾ ബിൽസ് പേയബിൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെയുള്ള ചില സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കണ്ട് കണ്ടെത്തണം ബാക്കി ക്യാഷ് ബുക്കും ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് കുറേയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അറിയാം അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഐറ്റങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആ പ്രധാനപ്പെട്ട അക്കൗണ്ടുകളാണ് നമ്മൾ ഈ പറയുന്ന അഞ്ച് അക്കൗണ്ടുകൾ ഒന്നാമത്തെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ക്രെഡിറ്റ് സെയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മറ്റുള്ളതും കണ്ടെത്താൻ ഏതൊക്കെ ക്യാഷ് റെസിപ്റ്റ് ടി ഫ്രണ്ട് ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഒക്കെ കണ്ടെത്താൻ പറ്റും പ്രധാനമായിട്ടും ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഏതാണ് കൂടുതലും എക്സാമുകൾക്കൊക്കെ എ എക്സാമ്പുകൾക്കൊക്കെ ഓറിയ ചെയ്യുന്നത് ഏതാണ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്താനാണ് അതേപോലെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ഏതിനായിരിക്കും ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്താൻ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ പിന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അത് നമ്മൾ എത്ര നമുക്ക് ബിൽസ് റിസീവബിൾ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ ബിൽസ് പേയബിൾ അക്കൗണ്ട് ആ കറണ്ട് ഇയറിലെ ബിൽസ് പേയബിൾ എത്രയെന്നറിയാൻ പിന്നെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് അത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഐറ്റം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസും ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓരോ അക്കൗണ്ടും അതിൽ ആദ്യത്തെ നാല് അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ബിൽസ് റിസീവബിൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഈ നാല് അക്കൗണ്ടും ഉണ്ട് ആ ഫോർമാറ്റ് നമുക്കൊന്ന് പഠിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ഇതാണ് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും അറിയേണ്ടത് ബാക്കിയുള്ളത് നമ്മൾ വലിയ കണക്കുകൾ ചെയ്യുമ്പോൾ അതിനോടനുബന്ധമായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ ആദ്യത്തെ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റാണ് അതിൻ്റെ ഫോർമാറ്റാണ് അപ്പോൾ അസറ്റിൻ്റെ അസറ്റൻ അല്ലായപ്പോഴും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡ് ആണ് വരിക ദെൻ ഡെപ്റ്റേഴ്സ് അതായത് കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഈ ഓപ്പണിംഗ് ഓപ്പോസിറ്റ് ആണ് എഴുതുന്നത് അതായത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം നോക്കി നോക്കാം ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് ഡപ്റ്റേഴ്സിൻ്റെ നിന്ന് ക്യാഷ് കിട്ടിയത് ബിൽസ് റിസീവ് അതുപോലെ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ ആദ്യം നോക്കൂ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക പിന്നെ ബിൽസ് റിസീവബിൾ ഡിസ് മാത്രമേ പ്രധാനമായിട്ടും ഡെബിറ്റ് സൈഡിൽ വരുള്ളൂ ട്രാൻസ്ഫറുകളൊന്നും അധികം വരാറില്ല നമുക്ക് പ്രോബ്ലത്തിലൊന്നും അധികം വരാറില്ല വരാറില്ല പിന്നെ ക്രെഡിറ്റ് സൈഡിൽ കണ്ടോ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡിസ്കൗണ്ട് അലൌഡ് അലവൻസ് ക്ലെയിംഡ് ഭൂരി ഭൂരിഭാഗം ഐറ്റങ്ങളും കൂടുതൽ ഐറ്റങ്ങളും നമുക്ക് എവിടെയാണ് വരിക ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം ഐറ്റങ്ങളും നമുക്ക് എവിടെയാണ് വരിക ക്രെഡിറ്റ് സൈഡിലാണ് വരിക അലവൻസ് ക്ലെയിംഡ് റിട്ടേൺ ഇൻ അതായത് സെയിൽസ് റിട്ടേൺ പിന്നെ ബാഡ് ഡെപ്റ്റ് ഇതൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡ് ഇനി അതിൽ ട്രാൻസ്ഫേഴ്സ് എന്ന് കാണാം രണ്ട് സൈഡിലും ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ചില ഡെപ്റ്റേഴ്സ് നമുക്ക് തരാനുള്ള പൈസ ക്രെഡിറ്ററുമായി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്രെഡിറ്റേഴ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഏതിൽ വരിക ട്രാൻസ്ഫറിൽ വരിക സാധാരണയായിട്ട് അത് വരാറില്ല സാധാരണയായിട്ട് അത് ഉണ്ടാവാറില്ല നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ബിൽസ് റിസോബിൾ ഡിസോണേഡ് ഡെബിറ്റ് സൈഡിൽ പിന്നെ ഇതിൽ നോക്കൂ ഇപ്പം ഞാൻ ആ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ നാല് ഐറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്നാവും നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവുക പ്രധാനമായിട്ടും ക്രെഡിറ്റ് സെയിൽസ് ആവും കാണാനുണ്ടാവുക അതാണ് ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ഐറ്റം കണ്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ആണ് ഏറ്റവും കൂടുതൽ ഐറ്റങ്ങൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നമുക്ക് കൂടുതൽ ഐറ്റങ്ങൾ എഴുതാനുണ്ടാവുക ഏത് സൈഡിലാണ് ക്രെഡിറ്റ് സൈഡിലാണ് ഈ ബി ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞാൽ പിന്നെ ബിൽസ് റിസീവബിൾ ഡിസോണേഡ് മാത്രമേ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാനുണ്ടാവൂ ബാലൻസ് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും അങ്ങനെ ഈ കിട്ടിയ ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലും കൂടി കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ സെയിൽ കിട്ടും അത് നമുക്ക് എവിടെ എഴുതാം ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാം ഇതിലെ ക്യാഷ് സെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ക്യാഷ് സെയിൽസ് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് സെയിൽസാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തുന്നത് അപ്പോൾ അത് മനസ്സിലായല്ലോ ഇനി അതേപോലെ തന്നെയാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഫോർമാറ്റ് നല്ല രീതിയിലൊന്ന് നോക്കി വെക്കുകയല്ല എല്ലാവരും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലുമാണ് എഴുതുക മനസ്സിലായല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ ഐറ്റങ്ങൾ വരുന്നത് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഡെപ്റ്റേഴ്സിന് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ഡെബിറ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഐറ്റങ്ങൾ വരുന്നത് അവിടെ ഈ ട്രാൻസ്ഫർ വരുന്നുണ്ട് കേട്ടോ അത് ക്രെഡിറ്റേഴ്സും ക്രെഡിറ്റേഴ്സിന് കിട്ടാനുള്ള കൊടുക്കാനുള്ള പൈസ നമ്മൾ ഡെപ്റ്റേഴ്സ് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് അവിടെ വരുക അത് സാധാരണയായിട്ട് വരാറില്ല ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ ഇവിടെ കണ്ടോ ഡെബിറ്റ് സൈഡിൽ നോക്കുക ക്യാഷ് പേഡി ടു ക്രെഡിറ്റേഴ്സ് ബിൽസ് പേബിൾ ആക്സപ്റ്റഡ് ഡിസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അലവൻസ് റിസീവ്ഡ് റിട്ടേൺ ഔട്ട് വാർഡ് അതായത് പർച്ചേസസ് റിട്ടേൺ ഇത്രയും ഐറ്റങ്ങളാണ് അവിടെ വരിക ദെൻ ക്രെഡിറ്റ് സൈഡിൽ ആകെ രണ്ട് ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഐറ്റം പ്രധാനമായിട്ട് വരുള്ളൂ ബിൽസ് പേബിൾ ഡിസോണേഡ് ഡിസോണർ ചെയ്യുന്നത് മാത്രം ഓപ്പണിംഗ് ബാലൻസിൻ്റെ താഴെ വരും രണ്ടിലും ഈ നാല് ഹൈലൈറ്റ് ചെയ്തത് കണ്ടില്ലേ ഇതാണ് നമ്മളിതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക സാധാരണയായിട്ടും ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാറ് സാധാരണ പ്രോബ്ലത്തിൽ അത് നമ്മൾ സെയിൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് പർ പർച്ചേസും ക്യാഷ് പർച്ചേസും കൂടി കൂട്ടിയാൽ ടോട്ടൽ പർച്ചേസ് കിട്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ അതിൽ നമുക്ക് ക്യാഷ് പർച്ചേസ് ക്യാഷ് ബുക്കിൽ നിന്ന് കണ്ടെത്താൻ പറ്റും ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പിന്നെ അടുത്ത രണ്ട് ബുക്കുകളാണ് ബിൽസ് റിസീവബിൾ ബുക്കും ബിൽസ് പേയബിൾ ബുക്കും ബിൽസ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ അസറ്റാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റും വരും ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പോലെ പിന്നെ എന്താണ് ആ അധികം ഐറ്റങ്ങളൊന്നും വരുന്നില്ല ബില്ല് റിയലൈസ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിൽ ബില്ല് ഡിസോണർ ചെയ്യുന്നതും ക്രെഡിറ്റ് സൈഡിൽ പിന്നെ ബാലൻസ് ആണ് എന്ത് വരുന്നത് ആ ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഡെബിറ്റ് സൈഡിൽ രണ്ടാമത്തെ ഐറ്റമാണ് ഏത് വരിക ബാലൻസ് വരിക ദെൻ ബിൽസ് പേയബിൾ അക്കൗണ്ട് അത് ലയബിലിറ്റിയാണ് നമ്മൾ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സിൻ്റെ പോലെ ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും വരും ഓക്കെ പിന്നെ ക്യാഷ് പെയ്ഡും ക്രെഡിറ്റേഴ്സും ഡിസ് ഓണേർഡും ഇതും ഡെബിറ്റ് സൈഡിൽ വരും പിന്നെ ബാലൻസ് ആണ് ആ ക്രെഡിറ്റേഴ്സ് ബിൽസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് ഇത്രയാണ് നമുക്കിതിൻ്റെ ഫോർമാറ്റ് വേണ്ടത് വളരെ ചെറിയ ഫോർമാറ്റാണ് പഠിക്കാൻ കുറച്ച് ലോജിക്ക് ഉപയോഗിച്ച് പഠിക്കുക ഓക്കെ അല്ലാതെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണേക്കാളും നല്ലത് ഇതേപോലെ കുറച്ച് ലോജിക്ക് ഉപയോഗിച്ച് പഠിക്കുകയാണ് വേണ്ടത് ഈ ഡെപ്റ്റേഴ്സും ടോട്ടൽ ഡെപ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ടോട്ടൽ ഡെപ്റ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ഓപ്പണിങ് ഡെബിറ്റ് ക്ലോസിങ് ക്രെഡിറ്റ് ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെയും ബിൽസ് പേയബിളിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും വരും കാരണം അത് ലൈബിലിറ്റിയാണ് ഡെബ്ടേഴ്സും റിസീബിളും അസെറ്റാണ് മനസ്സിലായല്ലോ പിന്നെ ആ ഐറ്റങ്ങൾ വളരെയധികം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവും ഇനി നമ്മൾ അതിൽ വെച്ചിട്ടൊരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കി വെക്കാം നോക്കുക ഫ്രം ദി ഫോളോവിങ് അല്ലെങ്കിൽ ഒരു കണ്ടു അത്യാവശ്യം വലിയൊരു ചോദ്യമാണ് നമ്മളോട് എല്ലാ അക്കൗണ്ടും അതായത് ഈ പറഞ്ഞ നാല് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നോക്കുക ചോദ്യം ഫ്രം ദി ഫോളോവിങ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് ട്രേഡർ ഒരു കച്ചവടക്കാരൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയാലും സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് കണക്കുകൾ ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ഫിഗേഴ്സ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസും കണ്ടുപിടിക്കണം നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം പിന്നെ ഏതും കൂടി പറഞ്ഞിട്ടുണ്ട് ഷോ ഓൾസോ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ആൻഡ് ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നിട്ടുള്ള ഐറ്റം നോക്കുക ബാലൻസ് ഫസ്റ്റ് ജനുവരി ടു അത് ഓപ്പണിംഗ് ബാലൻസ് ആണ് കണ്ടോ വർഷം തുടങ്ങുമ്പോൾ ഉള്ള ബാലൻസ് ആയതുകൊണ്ട് അത് എന്ത് ആണ് ഓപ്പണിംഗ് ബാലൻസ് ആണ് ഏതിനെ കണ്ട് നാല് ഐറ്റത്തിനും തന്നിട്ടുണ്ട് ഏതൊക്കെ സൺഡ്രേ ഡെപ്റ്റേഴ്സ് സൺഡ്രേ ക്രെഡിറ്റേഴ്സ് ബിൽസ് റിസീവബിൾ ബിൽസ് പേബിൾ അതേപോലെ തേർട്ടി ഫസ്റ്റ് ഡിസംബറിലെ തന്നിട്ടുണ്ട് അത് ക്ലോസിംഗ് ബാലൻസ് ആണ് അപ്പോൾ രണ്ടിൻ്റെയും ഓപ്പണിംഗ് ഈ നാല് അക്കൗണ്ടിൻ്റെയും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ മറ്റ് ഐറ്റങ്ങൾ ഓരോന്നായിട്ട് നോക്കാം അത് ഏത് അക്കൗണ്ടിലാണ് വരിക എന്നുള്ളത് കണ്ടു അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് അവിടെ തന്നിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുക അടുത്ത ഐറ്റം ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെപ്റ്റർ ആണ് അപ്പോൾ ഏത് അക്കൗണ്ടിൽ വരും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലാണ് വരിക ഓക്കെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ദെൻ അടുത്ത ഐറ്റം നോക്കുക ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് അല്ല ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തു അത് നമ്മൾ എവിടെയാണ് വരിക ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ് വരിക സൈഡൊക്കെ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടി പറഞ്ഞു നമ്മൾ ഫോർമാറ്റിൽ പറഞ്ഞല്ലോ ദെൻ ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് കൊടുക്കുക ആരൊക്കെയാണ് ഡെപ്റ്റേഴ്സിനാണ് കസ്റ്റമേഴ്സിനാണ് അപ്പം അത് ഏത് അക്കൗണ്ടിൽ വരും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരും ദെൻ അടുത്തായിട്ടും ഡിസ്കൗണ്ട് റിസീവ് ആരെയെന്നാ ഡിസ്കൗണ്ട് കിട്ടുക ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് അപ്പം നമ്മൾ ഏത് അക്കൗണ്ടിൽ വരും ക്രെഡി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ദെൻ ബാഡ് ഡെപ്റ്റ്സ് ബാഡ് ഡെപ്റ്റ് കിട്ടാക്കട ഉണ്ടാവുക ആർക്കും മീതയാണ് ഡെപ്റ്റേഴ്സിൻ്റെ മീതയാണ് അപ്പോൾ നമ്മളത് ഏത് അക്കൗണ്ടിലാണ് പ്രിപ്പയർ എഴുതേണ്ടത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അടുത്ത റിട്ടേൺ ഫ്രം സപ്ലയർ സപ്ലയറുടെ കയ്യിൽ നിന്നും സോ റിട്ടേൺ ടു സപ്ലയർ സപ്ലയർക്ക് റിട്ടേൺ ചെയ്തു അപ്പോൾ അതെന്ത് റിട്ടേൺ ആണ് പർച്ചേസസ് റിട്ടേൺ ആണ് അപ്പോൾ അപ്പോൾ അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ദെൻ റിട്ടേൺ ഫ്രം കസ്റ്റമർ നമുക്ക് റിട്ടേൺ ചെയ്തു അപ്പോൾ അത് ഏത് അക്കൗണ്ടിലാണ് വരിക ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരും ദെൻ ക്യാഷ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് ബിൽസ് റിസീവബിൾ അത് ബിൽസ് റിസീവബിളിൻ്റെ മീതെ ക്യാഷ് കിട്ടിയതാണ് അപ്പോൾ ഏത് അക്കൗണ്ടാണ് നമുക്ക് അതിൽ കറക് പേയ്ന്ന് തന്നെ മനസ്സിലാക്കാം ബിൽസ് റിസീബിൾ അക്കൗണ്ട് ദെൻ ക്യാഷ് പേയ്ഡ് അഗൈൻസ്റ്റ് ബിൽസ് പേയബിൾ ബിൽസ് പേയബിളിൻ്റെ മീതെ ക്യാഷ് കൊടുത്തു എന്നാണ് അപ്പോൾ ഏത് അക്കൗണ്ടിൽ വരും ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ വരും അടുത്തൊരു ഐറ്റം നോക്കുക ബാഡ് ഡെപ്റ്റ്സ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് നൗ റിസീവ്ഡ് അതായത് മുൻപ് ഞാൻ എഴുതി തള്ളിയ കിട്ടാക്കടം ബാഡ് ഡെപ്റ്റ് ഇപ്പോൾ കിട്ടി ഒരു നാലായിരത്തഞ്ഞൂറ് രൂപ കിട്ടിയെന്നാണ് ഇതിലേറ്റവും ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുൻപ് റൈറ്റ് ഓഫ് ചെയ്ത ബാഡ് ഡെപ്റ്റ് കുറച്ച് കാലത്തിന് ശേഷം കിട്ടുമ്പോൾ അതൊരിക്കലും നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ എഴുതില്ല അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക അതുകൊണ്ട് തന്നെ ഇത് ഏത് അക്കൗണ്ടിൽ വരില്ല ഒരു അക്കൗണ്ടിലും വരില്ല ഡെപ്റ്റേഴ്സിലും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരില്ല ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തരുന്നതാണ് നമ്മൾ എവിടെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമ്മൾ കണക്ക് തെറ്റും മനസ്സിലായല്ലോ അപ്പോൾ ബാഡ് ഡെപ്റ്റ് ഉണ്ടായാൽ അത് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതും പക്ഷേ ബാഡ് ഡെപ്റ്റ് പണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ട് അത് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെ എഴുതില്ല ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ദെൻ ബിൽസ് റിസീവബിൾ ഡിസോണർ ചെയ്തു ബില്ല് കിട്ടാനുള്ളത് എന്തായി നിരാകരിച്ചു അഥവാ ഡിസോണറായി അങ്ങനെ ഡിസോണർ ആയത് നോക്കി നോക്കാൻ രണ്ട് സ്ഥലത്ത് നമ്മൾ കാണിക്കണം ഒന്ന് ബിൽസ് റിസീവബിളിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കണ്ടോ പിന്നെ അടുത്തത് സൺഡ്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്ലിയർ ആയല്ലോ അപ്പോൾ അത് മാത്രം നമ്മൾ രണ്ട് സ്ഥലത്ത് കാണിക്കണം ഈ ഡിസോണർ ആവുന്നത് രണ്ട് സ്ഥലത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലും കാണിക്കണം ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും കാണിക്കണം മനസ്സിലായല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ ഒരു ഐറ്റം മാത്രം രണ്ട് സ്ഥലത്ത് കാണിക്കാളുള്ളൂ പിന്നെയുള്ളത് ക്ലോസിങ് ബാലൻസ് ആണ് നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞു ക്ലോസിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഓരോ അക്കൗണ്ടിനും നമ്മൾ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ഓപ്പണിങ്ങും ക്ലോസിംഗും എഴുതണം അപ്പം ഇതെല്ലാവർക്കും ഈ ചോദ്യം ഞാൻ വിശദീകരിച്ചത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു ഐറ്റം മാത്രമാണ് നമുക്ക് രണ്ട് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുള്ളൂ പിന്നെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ അത് വിശദമായിട്ടൊന്നും കൂടിയും നമ്മൾ ആ ഫോർമാറ്റൊന്നും കൂടിയൊക്കെ വിശകലനം ചെയ്ത് നമുക്ക് പഠിക്കാം പിന്നെ നം അപ്പോൾ ഇതിലെ ഓരോ ഐറ്റങ്ങളും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോവാം ഞാനിവിടെ നാല് അക്കൗണ്ട് വരച്ചു വെച്ചിട്ടുണ്ട് ബിൽസ് റിസീവബിൾ ബിൽസ് പേയബിൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് നാല് അക്കൗണ്ട് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടുമാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് കാരണം ബിൽസ് റിസീവബിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് സൺഡ്രി ഡെപ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും ബിൽസ് പേയബിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് സൺഡ്രി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലും നമുക്ക് എന്ത് ഐറ്റങ്ങൾ പോസ്റ്റ് ചെയ്യാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിൾ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ആദ്യത്തെ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കുക അതിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കണ്ടോ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ എഴുതി വയ്ക്കുക അതായത് പതിനാലായിരം രൂപ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം പിറ്റത്തെ വർഷം പിറ്റത്തെ അല്ലെങ്കിൽ പിറ്റത്തെ വർഷവും അതുണ്ട് അതുകൊണ്ട് തന്നെ മൂവായിരത്തഞ്ഞൂറ് അത് നമ്മൾ ആഡ് ചെയ്തു ദെൻ ഇനി ബിൽസ് റിസീവബിളുമായി ബന്ധപ്പെട്ട് എന്ത് ഐറ്റമാണ് ചോദ്യത്തിലുള്ളത് നോക്കണ്ടോ ക്യാഷ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ട് അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റാണ് എല്ലാ ഐറ്റങ്ങളും എഴുതേണ്ടത് ഏത് ഐറ്റം ഒഴിച്ച് ഡിസോണർ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റവും ഓക്കെ അപ്പോൾ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അതായത് ബില്ല് നമുക്ക് ക്യാഷ് കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക അത് നമ്മൾ എഴുതി ദെൻ ഒരു ഐറ്റം കാണാം ബിൽസ് റിസീവബിൾ ഡിസോണേഡ് ഡിസോണർ ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഓപ്പണിംഗ് ബാലൻസിൻ്റെ താഴെയായിട്ട് നമ്മൾ എഴുതും മനസ്സിലായല്ലോ അപ്പോൾ സോറി നമ്മൾ ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിട്ട് നമ്മൾ എഴുതും അതായത് ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ ഡിസോണേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയ്യായിരം രൂപ അതെഴുതി ഇത്ര ഐറ്റം നമുക്ക് ബിൽസ് റിസീവുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാനുള്ളൂ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ഭൂരിഭാഗവും നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റാണ് എഴുതുന്നത് അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുക അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ് കിട്ടി നമ്മൾ ബാലൻസ് ചെയ്യുന്നു ഡെബിറ്റ് സൈഡാണ് കുറവ് നാൽപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് ഫോർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് കിട്ടി അത് ഡെപ്റ്റേഴ്സ് കാരണം ഈ റെഡ് കളറിൽ ഞാൻ ചെയ്ത ബാലൻസ് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് പോകും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോവും അതാണ് ആ വർഷം നമുക്ക് കിട്ടിയ ബിൽസ് റിസീവബിൾ ഡെപ്റ്റേഴ്സിൻ്റെ മീത് ബില്ലായിട്ട് നമുക്ക് കിട്ടിയ ക്യാഷാണ് ഇത്ര ഫോർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് അത് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റണം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം മനസ്സിലായാലോ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഇനി അതേപോലെ തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ട് വരയ്ക്കുക അത് ലയബിലിറ്റി ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലും ഓപ്പണിങ്ങും ക്ലോസിങ്ങും അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു മനസ്സിലായില്ലേ അത് എന്ത് ചെയ്യുക ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു സോറി ഡെബിറ്റ് സൈഡിലും എഴുതുന്നു അപ്പോൾ നമ്മൾ ബാലൻസ് ബ്രോഡൌൺ എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാരണം ബിൽസ് പേബിൾ ലൈബിലിറ്റിയാണ് ഏതൊരു ലൈബിലിറ്റി അക്കൗണ്ടിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റും ആയിരിക്കും അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്ലോസിംഗും ആദ്യം എഴുതി ഇനി ബിൽസ് പേബിളുമായി ബന്ധപ്പെട്ട് വരുന്ന ഐറ്റം ഏതാണെന്ന് നോക്കുക കണ്ടോ ക്യാഷ് പെയ്ഡ് അഗൈൻസ്റ്റ് ബിൽസ് പേബിൾ ബിൽസ് പേയബിളായി അതിൻ്റെ എതിരെ നമ്മൾ കൊടുത്ത ക്യാഷ് നമ്മൾ എത്ര പൈസ ബിൽസ് പേയബിൾ ക്യാഷ് ക്യാഷ് ആക്കി മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ഓക്കേ അതായത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ദെൻ ബിൽസ് പേബിളുമായി ബന്ധപ്പെട്ട് വേറെ ഐറ്റങ്ങളൊന്നും വരുന്നില്ല ആ ഒരു ഐറ്റം തന്നെ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ബാലൻസ് ചെയ്യാം അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറും പത്ത് അഞ്ഞൂറും കൂടി നമ്മൾ ടോട്ടലി ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് തേർട്ടി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടും ദെൻ അതേപോലെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ തേർട്ടി ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് എഴുതി ദെൻ ബാലൻസ് ചെയ്യുന്നു ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് അപ്പോൾ ആ വർഷം നമ്മൾ എത്ര ബില്ല് നമുക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുക ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതാണ് ബാലൻസ് ഈ ബാലൻസ് ഏത് അക്കൗണ്ടിലേക്ക് പോകും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നതുകൊണ്ട് ആ വർഷത്തെ ബിൽസ് പേയബിൾ ആണ് എത്ര ഇരുപത്തി മൂവായിരത്തി നാനൂറ് ഓക്കെ അത് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോകും ഇനി നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരെയാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്പോൾ അതിൽ നോക്കൂ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നോക്കുക ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഇത് നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അസറ്റാണോ അസെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും എഴുതുക ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പോലെ മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്നു ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്നു ഇനി എല്ലാം നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എഴുതു എഴുതിയാലും കുഴപ്പമില്ല മനസ്സിലായല്ലോ അപ്പോൾ നമ്മളത് ആദ്യം ആ രണ്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എടുത്തെഴുതി ഇനി നമ്മൾ നോക്കുക ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഏത് സൈഡിൽ എഴുതും ഓപ്പണിംഗ് ബാലൻസിൻ്റെ എതിരാണ് എഴുതുക ഡിസോണർ ഒഴിച്ച് ശ്രദ്ധിക്കണം ഡിസോണർ ആവുന്നതൊഴിച്ച് ബില്ല് ആവുന്നത് ഒഴിച്ച് അപ്പോൾ നോക്കുക ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഡിസ്കൗണ്ട് അലൗഡ് ബാഡ് ഡെപ്സ് റിട്ടേൺ ഓഫ് ദെൻ റിട്ടേൺ ഫ്രം കസ്റ്റമർ ഉണ്ടോ ഈ നാലായിട്ട് ഈ നാലു ഐറ്റം നമ്മൾ അതേപടി എഴുതുക അതുപോലെ തന്നെ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ നിന്ന് ഒരു ഐറ്റം എഴുതാനുണ്ട് അല്ലേ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു ഐറ്റം എഴുതാനുണ്ട് ഈ നാല് ഐറ്റത്തിന് പുറമേ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലെ നമ്മൾ ബാലൻസ് ഉണ്ട് അതെടുത്ത് എഴുതണം അപ്പോൾ നമ്മൾ ആദ്യം ഓരോന്നായിട്ട് എഴുതുക അപ്പോൾ അതിൽ ഞാൻ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ആ ബാലൻസ് ആണ് രണ്ടാമത്തെ ഐറ്റം ആയിട്ട് എഴുതിയിട്ടുള്ളത് ശ്രദ്ധിക്കാം അപ്പോൾ ക്യാഷ് റിസീവ്ഡ് നാല് ലക്ഷം അറുപത്തയ്യായിരം പിന്നെ ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഇത് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഫോർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ദെൻ ഡിസ്കൗണ്ട് അലൗഡ് റിട്ടേൺ ഇൻവേർഡ്സ് പിന്നെ അതിൽ വരുന്ന ഐറ്റം ബാഡ് ഡെപ്സ് ആണ് അതിലിപ്പോൾ ബാഡ് എന്താ പറയുക നോക്കുക കണ്ടോ ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ റിസീവ്ഡ് നാല് ലക്ഷത്തി സോറി ഫോർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇത് നമ്മൾ എങ്ങോട്ട് എഴുതി ബിൽസ് റിസീവബിൾ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി ബാക്കിയെല്ലാം ചോദ്യത്തിലുള്ള ഐറ്റങ്ങൾ തന്നെയാണ് ബാക്കിയെല്ലാം ക്വസ്റ്റിനുള്ള തന്നെയാണ് മനസ്സിലായല്ലോ അപ്പോൾ ഏതൊക്കെ ക്യാഷ് റിസീവ്ഡ് ഫ്രണ്ട് ഡപ്റ്റേഴ്സ് ഡിസ്കൗണ്ട് അലൗഡ് റിട്ടേൺ ഇൻവേർഡ്സ് ബാഡ് ഡെപ്സ് ഇതെല്ലാം ചോദ്യത്തിലുണ്ട് ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഫോർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് മാത്രമാണ് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്തെഴുതിയത് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്ത് എഴുതിയത് ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മളെ ക്രെഡിറ്റ് സൈഡ് അതോടൊക്കെ തന്നെ കഴിഞ്ഞു ഇനി ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ നമ്മൾ എഴുതിയിട്ടുണ്ട് അതിന് പുറമെ ഒരു ഐറ്റം അവിടെ കാണാം ബിൽസ് റിസീവബിൾ ഡിസോണേഡ് ഈ ബിൽസ് റിസീവബിൾ ഡിസോണർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് അക്കൗണ്ടിൽ കാണിക്കണം എന്ന് പറഞ്ഞു ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ കാണിക്കണം അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും അത് എന്ത് ചെയ്യണം ഡെബിറ്റ് സൈഡിൽ കാണിക്കണം മനസ്സിലായല്ലോ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബിൽസ് റിസീവബിൾ ഡിസോണേഡ് എന്ന് പറഞ്ഞു ബിൽസ് റിസീവബിൾ എന്നെ എഴുതാൻ പാടുള്ളൂ ഡിസോണൈഡ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി ഇനി നമ്മൾ ബാലൻസ് ചെയ്യാം അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ സെവൻറ്റി സെവൻ ലാക്ക് സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി അതേ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി ബാലൻസ് ചെയ്യുന്നതാണ് കിട്ടുന്നതാണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ആ ബാലൻസ് ഉള്ളതാണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽ മനസ്സിലായല്ലോ ആ അത്രയാണ് ഫൈവ് ലാക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി കിട്ടി ഇതാണ് നമുക്ക് ക്രെഡിറ്റ് ഇതായി ബാലൻസ് ആണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അപ്പോൾ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ആദ്യം വരയ്ക്കാനുള്ള കാരണം മനസ്സിലായല്ലോ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ നിന്നും ഒരു എമൗണ്ട് ഫോർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇങ്ങോട്ട് വരാനുണ്ട് പിന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും ഒരേ ഒരു ഐറ്റം എഴുതാണ്ടത് ഏതാണ് ബിൽസ് റിസീവബിൾ ഡിസോണേഡ് ക്ലിയർ ആയല്ലോ ഇനി ഇതേപോലെ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ലയബിലിറ്റി അക്കൗണ്ടാണ് സോ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലുമാണ് വരിക ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓപ്പണിങ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ എൺപത്തി അയ്യായിരം അതുപോലെ തന്നെ ക്ലോസിങ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നയൻറ്റി ഫോർ തൗസൻഡ് അതും എഴുതി ദെൻ ഇനി നം വരുന്ന ഐറ്റങ്ങളൊക്കെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ഡെബിറ്റ് സൈഡിലാണ് വരിക കൂടുതൽ ഐറ്റങ്ങളും ഏതൊക്കെയാണ് നോക്കി നോക്കൂ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ദെൻ റിട്ടേൺസ് ടു സപ്ലയേഴ്സ് ഈ മൂന്ന് പേര് മൂന്ന് ഐറ്റങ്ങൾ നമുക്കവിടെ വരിക ആ മൂന്ന് ഐറ്റം നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു പിന്നെ ഒരൈറ്റം കൂടി നമ്മൾ എക്സ്ട്രാ കാണിക്കും ഏതാണ് ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ നിന്നും സൺട്രി ക്രെഡിറ്റ് സോറി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് ഒരു ഐറ്റം വരാനുണ്ട് ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടോ ആ ബാലൻസ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ആ ബാലൻസും കൂടി നമ്മൾ എങ്ങോട്ട് എഴുതണം പറഞ്ഞ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് സോട്ടോ സോറി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതണം മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റങ്ങൾ അതായത് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ ആ മൂന്ന് ഐറ്റങ്ങൾ ഡെബിറ്റ് സൈഡിൽ വരും ഇൻ അഡീഷൻ ടു ദാറ്റ് അത് കൂടാതെ ബിൽസ് പേയബിൾ അക്കൗണ്ട് നമ്മൾ വരച്ചതിൻ്റെ ബാലൻസും ഇങ്ങോട്ട് വരും അങ്ങനെ നാല് ഐറ്റത്തോളം നമുക്കിവിടെ എഴുതാനുണ്ടാവും മനസ്സിലല്ലോ അപ്പോൾ നോക്കി നോക്കൂ ക്യാഷ് പേഡ് ടു ക്രെഡിറ്റേഴ്സ് ഡിസ്കൗണ്ട് റിസീവ്ഡ് റിട്ടേൺ ഇൻ ഔട്ട് വാർഡ് ഔട്ട് വാർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ പർച്ചേസസ് റിട്ടേൺ ആ മൂന്നായിട്ട് നമ്മൾ എഴുതി പിന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ തന്നിട്ടുള്ള ആ ബാലൻസ് ആ ബാലൻസ് ഏത് സൈഡിലേക്ക് എഴുതാം ഡെബിറ്റ് സൈഡിൽ നമുക്ക് എഴുതാം എന്നിട്ട് ബാലൻസ് ചെയ്യാം കണ്ടോ ബിൽസ് പേയബിൾ ആക്സെപ്റ്റഡ് പറഞ്ഞിട്ടുള്ളത് ഒരു ട്വൻറ്റി ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആയി ഇനി നമ്മൾ ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ തേർട്ടി ത്രീ ലാക്ക് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി അപ്പോൾ അത് തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ആ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കിട്ടുന്ന ആ ബാലൻസ് ആണ് എന്ത് ക്രെഡിറ്റ് പർച്ചേസ് അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി ക്രെഡിറ്റ് സെയിൽസ് കിട്ടി ബിൽസ് റിസീവബിൾ കിട്ടി ബിൽസ് പേയബിൾ കിട്ടി അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഓരോ ഐറ്റങ്ങളും കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട നാല് അക്കൗണ്ടുകൾ നമ്മൾ വരച്ചിട്ട് നമുക്ക് ഓരോന്ന് ഓരോ ഐറ്റങ്ങൾ അതായത് ഫൈനൽ അക്കൗണ്ടിലേക്ക് ആവശ്യമായ ഓരോ ഐറ്റങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് കൺവേർഷൻ മെത്തേഡിൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത് ഈ നാല് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഐറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാല് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ